ഒന്ന് കയ്യടിച്ചേ നോക്കട്ടെ. ഓക്കെ, അടിപൊളി. ഞങ്ങൾ സാധാരണ കലാകാരന്മാർ സ്റ്റേജിൽ കയറിയാൽ കയ്യടിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കയ്യടിക്കാൻ പറയും. കഴിഞ്ഞ ദിവസം പരിപാടി അട്ടപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുകയുണ്ടായി. എല്ലാ കലാകാരന്മാരും സ്റ്റേജിൽ വന്ന് കയ്യടിക്കാൻ പറഞ്ഞു, വലിയ കയ്യടി കിട്ടിയില്ല. ഞാൻ കയറി വന്ന് കയ്യടിക്കാൻ പറഞ്ഞ് തീർന്നില്ല. ഏതാണ്ട് മെസ്സി ഗോളടിക്കുമ്പോൾ ആരോമായിരുന്നു ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്ന്. ജീവിതത്തിൽ ഇത്രയും കയ്യടി ആദ്യമായിട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓഡിയൻസിനെ ഒന്ന് നോക്കി. മറ്റൊന്നും കൊണ്ടല്ല, പ്രോഗ്രാം നടക്കുന്ന സ്ഥലം അട്ടപ്പാടി, കാണാൻ വന്നിരിക്കുന്ന ഭൂരിഭാഗം പേരും ആദിവാസി മേഖലയുള്ളവരാണ്. എന്നെ സ്റ്റേജിൽ കണ്ട അപ്പോൾ കയ്യടിയും ആർപ്പുവിളിയും ബഹളവും, ഒരു മൈക്കെടുത്ത് വെക്കാൻ പോലും എനിക്ക് സ്റ്റേജിൽ വരാൻ പാടില്ല. പ്രോഗ്രാം കഴിഞ്ഞു. ആദിവാസി മേഖലയിലുള്ള ചേട്ടന്മാരും ചേച്ചിമാരെയൊക്കെ എന്നെ മാത്രം എടുത്തു പൊക്കുന്നു, പിടിച്ച് വലിക്കുന്നു, എന്തൊക്കെയോ ഭാഷ സംസാരിക്കുന്നു. നമ്മുടെ പിഷാരടിയും ധർമ്മജനുമൊക്കെ സ്റ്റേജിൽ നിന്ന് നോക്കിക്കാണും, അവരുടെ അടുത്തൊന്നും ആരാധകരില്ല. എൻ്റെ അടുത്ത് മാത്രം ആരാധകർ, അതും ആദിവാസികൾ. എന്നെ വിടില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, എന്താ ചേട്ടൻ പ്രശ്നം, എന്താണ് ഇവർ പറയുന്നത് ചോദിച്ചാൽ അവിടുത്തെ കമ്മിറ്റിക്കാർ പറയുക, മനോജെ പേടിക്കണ്ട. അവർ പറയുകയാണ്, 16 വർഷം മുമ്പ് കാട്ടിൽ നിന്ന് കാണാതായി അവരുടെ മൂപ്പൻ്റെ മോനാണ് ഞാൻ, അതിൻ്റെ ആരോ സന്തോഷമൊക്കെയാണെന്ന്.